പ്രതിരോധത്തിന് പേര് കേട്ട ഇറ്റാലിയൻ ലീഗിന്റെ പഴയ പ്രതിരോധ പ്രതാപത്തിന് വേരറ്റുപോയപ്പോഴായിരുന്നു അയാളുടെ അവതാരം എന്നത് വളരെ ശ്രദ്ധേയം. കാലങ്ങളായി ഇറ്റാലിയൻ ലീഗിന്റെ ചരിത്രത്തിൽ പോലും കേട്ട് കേൾവിയില്ലാതിരുന്ന ഒരു ടീം പല വമ്പന്മാരെയും തറപറ്റിച്ച് ജൈത്രയാത്ര തുടങ്ങിയപ്പോൾ അയാൾ മുന്നിൽ നിന്ന് നയിക്കാൻ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. അതെ, കുട്ടി റൊമേറോ എന്ന അറ്റ്ലാന്റയുടെയും അർജന്റീനയുടെയും ഇപ്പോൾ ടോട്ടനത്തിന്റെയും പ്രതിരോധത്തിന് കാവൽ നിൽക്കുന്ന ക്രിസ്റ്റ്യൻ റൊമേറോ. തനിക്ക് 8 വയസ്സുള്ളപ്പോൾ താനൊരു ലോകമറിയുന്ന കാൽപന്ത് താരമാകുമെന്ന് തന്റെ മാതാപിതാക്കളോട് തുറന്നു പറയാൻ ആർജവം കാണിച്ച, അതിനായി കഠിന പ്രയത്നം ചെയ്യാൻ ശരീരവും മനസ്സും പാകപ്പെടുത്തിയ കാവൽപടൻ. തന്റെ കായിക ശേഷിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച 8 വയസ്സുള്ള ആ ബാലനെ തന്റെ മാതാപിതാക്കൾ ബെൽഗ്രാനോ എന്ന ഫുട്ബോൾ അക്കാദമിയിൽ കാൽപന്ത് കളിയുടെ ആദ്യപാഠങ്ങൾ പഠിപ്പിക്കാൻ പ്രവേശിപ്പിക്കുന്നു. ജൂനിയർ ടീമിൽ ഏറ്റവും മികച്ച കളിക്കാരൻ തന്നെ കൂട്ടുകാരനായി ലഭിച്ച അവൻ വരും ദിവസങ്ങളിൽ അവരെക്കാൾ മികച്ചവനായി മാറി. 18 വയസ്സാകുന്നതിന് മുൻപ് തന്നെ കുട്ടി റൊമേറോ അവന്റെ സ്വപ്നത്തിനോടടുത്തു. ബെൽഗ്രാനയുടെ സീനിയർ ടീമിൽ 2017 ആദ്യ കരാർ ഒപ്പിട്ട റൊമേറോ 2017-18 സീസണിൽ ബെൽഗ്രാനോയ്ക്ക് വേണ്ടി 19 മത്സരങ്ങളിൽ തുടർച്ചയായ മികച്ച പ്രകടനം കാഴ്ചവെച്ച് വൻകിട ക്ലബുകളുടെ ശ്രദ്ധ നേടിയെടുത്തു. തന്റെ ഗോൾ മുഖത്ത് വെച്ച് എതിർ കളിക്കാരെ ഫൗൾ ചെയ്യാതെ തന്നെ ബോൾ റിക്കവർ ചെയ്യുന്ന, മുന്നേറ്റ നിരക്ക് പന്തുകൾ എത്തിച്ചു കൊടുക്കാൻ കഴിവ് പ്രകടിപ്പിക്കുന്ന റൊമേറോയെ അക്കാലത്തെ ഫുട്ബോളിലെ വൻകിട ക്ലബുകളുടെ നോട്ടപ്പുള്ളിയായി മാറി. ക്ലബിലെ തുടർച്ചയായ പ്രകടനം റൊമേറോയെ അർജന്റീനയുടെ അണ്ടർ 20 ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അർജന്റീനയുടെ അണ്ടർ 20 ജേഴ്സിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച റൊമേറോ അക്കാലത്തെ അർജന്റീന മാധ്യമങ്ങളുടെ കായികം പേജിലെ സ്ഥിരം സാന്നിധ്യമായി മാറി. ജിനോവയിലൂടെ സീരിയ ലീഗിലേക്ക് അരങ്ങേറ്റം കുറിക്കപ്പെട്ട റൊമേറോ അവിടെ ക്രിസ്റ്റ്യാനോയ്ക്കും ഡിബാലയെ പോലുള്ളവർക്കുമെതിരെ കളിച്ച് തന്റെ പ്രതിഭയുടെ ആഴവും പരപ്പും ലോകത്തോടായി തുറന്നുവെച്ചു. ജിനോവയുടെ കോച്ചിന്റെ പ്രതീക്ഷകൾക്കും അപ്പുറമുള്ള പ്രകടനം കാഴ്ചവെച്ച റൊമേറോ ജിനോവ ആരാധകരുടെ പ്രിയപ്പെട്ടവനായി മാറി. 2020-21 സീസണിൽ ജുവന്റസിലേക്ക് ലോണിൽ അയക്കപ്പെട്ട റൊമേറോയെ ജുവന്റസ് അറ്റ്ലാന്റയിലേക്ക് അയക്കുന്നു. അറ്റ്ലാന്റയുടെ മൈതാനങ്ങളിൽ അവൻ തീയായി ആളിക്കത്തി. അവനാൽ ഒരു പുതിയ ചരിത്രം അറ്റ്ലാന്റയുടെ മണ്ണിൽ രചിക്കപ്പെട്ടു. അറ്റ്ലാന്റയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച കാവൽക്കാരനായി മാറാൻ അവന് അധികം സമയം വേണ്ടി വന്നില്ല. തന്റെ ആദ്യ സീസണിൽ തന്നെ സീരിയയിലെ ഏറ്റവും മികച്ച കാവൽക്കാരനായി അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു. റൊണാൾഡോയും ലുക്കാക്കോവും ഇൻസെയിനും ഇമ്മോബിലുമെല്ലാം അവന്റെ പ്രതിരോധ പൂട്ടിന്റെ ചൂടും ചൂരുമറിഞ്ഞു. അവനെ കടന്നുപോകുക എന്നുള്ളത് ഏതൊരു മുന്തിയിനും സ്ട്രൈക്കറുടെയും തലവേദനയായി മാറി. അർജന്റീനയുടെ സീനിയർ കോച്ച് ലയണൽ സ്കലോണിക്ക് അവനെ സീനിയർ ടീമിലേക്ക് വിളിക്കാൻ മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. 1000 ഇതിഹാസ തുല്യർ ധരിച്ച ആ നീലയും വെള്ളയും കലർന്ന ജേഴ്സി ധരിക്കാനുള്ള സമയവും റൊമേറോയ്ക്കും വന്നെത്തി. 2021 ജൂൺ 3 ചിലിക്കെതിരെ അരങ്ങേറ്റം കുറിച്ച റൊമേറോയിൽ വിശ്വാസമർപ്പിച്ച സ്കലോണി അവനെ മുഴുവൻ സമയവും ഗ്രൗണ്ടിൽ മേയാൻ വിട്ടു. ചിലിയുടെ സാഞ്ചസിനും വിദാലിനുമൊന്നും ഈ 21-കാരന്റെ മുൻപിൽ ഒന്നും ചെയ്യാൻ പറ്റാതായി. ഒരിക്കൽ പോലും അർജന്റീനയുടെ ഗോൾ കീപ്പറെ പരീക്ഷിക്കാൻ അവർക്കായില്ല എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാകും റൊമേറോ എന്തായിരുന്നു ആ മത്സരത്തിലെന്ന്. 100 മത്സരങ്ങൾ പരിചയ സമ്പത്തുള്ള ഒരാളെ പോലെയായിരുന്നു അവൻ ആദ്യ കളിയിൽ അർജന്റീനയുടെ ജേഴ്സിയിൽ അരങ്ങേറ്റ മത്സരം കളിച്ചത്. തന്റെ 2ാം മത്സരത്തിൽ കൊളംബിയക്കെതിരെ 130-ാം സെക്കൻഡിൽ ഗോളടിച്ച് ഫുട്ബോൾ ദൈവം മറഡോണയിട്ട 160 സെക്കൻഡിലെ ഗോൾ എന്ന റെക്കോർഡും തകർത്തു കുട്ടി റൊമേറോ. അവൻ അർജന്റീന ആരാധകരുടെ ആവേശവും ധൈര്യവും പ്രതീക്ഷയുമായി മാറിയത് 2021 കോപ്പ അമേരിക്കയിലായിരുന്നു. കോപ്പ അമേരിക്കയിൽ അർജന്റീനയുടെ പ്രതിരോധത്തിന്റെ താക്കോൽ സ്കലോണി റൊമേറോയ്ക്ക് നൽകി. എത്ര മനോഹരമായാണ് അയാൾ കോപ്പ അമേരിക്കയിൽ അർജന്റീനയുടെ പ്രതിരോധത്തിന് ഒട്ടമിന്റിയെയും കൂട്ടി കാവലിരുന്നത്. റൊമേറോയുടെ കൂട്ട് ലഭിച്ച ഒട്ടമിന്റിയുടെ പ്രകടനം മാത്രം എടുത്താൽ മതി അയാൾ നൽകിയ നേതൃത്വ ഗുണത്തിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ. ആദ്യ ടൂർണമെന്റിൽ തന്നെ തന്റെ പേര് അർജന്റീന ആരാധകരുടെ ഹൃദയത്തിൽ കൊത്തിവെച്ചു റൊമേറോ. റൊമേറോയ്ക്ക് പരിക്ക് പറ്റിയ സെമി ഫൈനലിന് ശേഷം വിരലിലെണ്ണാവുന്ന മത്സരങ്ങൾ മാത്രം കളിച്ച പരിചയ സമ്പത്തുള്ള റൊമേറോ ചിരവൈരികളായ ബ്രസീലിനെ നേരിടാൻ ഫൈനലിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാത്ത അർജന്റീന ആരാധകർ ഉണ്ടാവില്ല. അവസാന തുള്ളിച്ചോരയും തന്റെ പടയ്ക്ക് വേണ്ടി ചിന്തിയതിനു ശേഷം മാത്രം മരിച്ചു വീഴുമെന്നുള്ള നിലപാട്
ഒരു റിമോട്ട് വെച്ച് നിയന്ത്രിക്കുന്നത് പോലെ കൃത്യമായ പ്രതിരോധ മികവ്. അവസാനം ബ്രസീലിനെ തോൽപ്പിച്ചു വർഷങ്ങളുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ, യൂറോപ്പിന്റെ വെല്ലുവിളികളെ തന്റെ പ്രതിരോധ കോട്ടയ്ക്ക് അടുത്തുപോലും വരാതെ പിടിച്ചുകെട്ടാൻ അയാൾ അർജന്റീനയ്ക്ക് നൽകിയ ഊർജം പ്രവചനങ്ങൾക്ക് അതീതമായിരുന്നു. അതെ, റാമോസും വാണ്ടിജിക്കും കിംബാബയും സിൽവയും എല്ലാം വാഴുന്ന പ്രതിരോധ ലോകത്ത് ആ സ്ഥാനം കൈയടക്കാൻ അർജന്റീനയിൽ നിന്നും ഒരു 23-കാരൻ പയ്യനുണ്ടെന്ന് ഓരോ അർജന്റീനക്കാരനും അഭിമാനത്തോടെ പറയാം. വരും തലമുറയോട് ആവേശത്തോടെ നമുക്ക് പറയാം, യൂറോപ്പിന്റെ ഹുങ്ക് അവസാനിപ്പിച്ച നെയ്മറും കുട്ടീനോയും ജീസസും എല്ലാം അണിനിരന്ന ബ്രസീലിന്റെ മുന്നേറ്റ നിരയെ അവരുടെ നാട്ടിൽ ചെന്ന് അവരുടെ മാരക്കാനയിൽ വെച്ച് പിടിച്ചുകെട്ടി തളച്ചിട്ട ഒരു പ്രതിരോധ നായകൻ നമുക്കുണ്ടായിരുന്നു എന്ന് സ്വല്പം അഹങ്കാരത്തോടെ തന്നെ നമുക്ക് അവന്റെ പേര് പറയാൻ സാധിക്കും.